വിഷയം ദൈവത്തിന്റെ ദയ എന്നതിനെ കുറിച്ചാണ്. കർത്താവിനെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം മാറ്റമില്ലാതെ ഉത്ബോധനം തരുന്ന ഒരു കാര്യമാണ് ദയാഭരനായ കർത്താവ്, കരുണാ സമുദ്രമായ കർത്താവ്. പ്രൈസ് ദ ലോർഡ്. ദയ നിറഞ്ഞ കർത്താവ്, കർത്താവിന്റെ ദയ, കർത്താവിന്റെ ദയ, കർത്താവിന്റെ കരുണ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് ചിന്തിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്നവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്ന പതിനായിരക്കണക്കിന് ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ ഒരു വേദനയുണ്ട്. അവരുടെ വേദന ഇതാണ്: ഞാൻ ഇത്രയും വചനം കേട്ടു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും കാലം ശുശ്രൂഷ ചെയ്തു, എന്നിട്ടും ഞാൻ കർത്താവിനെ വേദനിപ്പിക്കുകയാണല്ലോ, എന്നിട്ടും എനിക്ക് ചില പാപകാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഹൃദയവേദന ധാരാളം വ്യക്തികളുടെ ഹൃദയങ്ങളിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഈ കാര്യത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കർത്താവ് വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ ഒരു നിസ്സാര വ്യക്തിയല്ല. അദ്ദേഹം ഒരു കുടുംബനാഥനാണ്. അദ്ദേഹത്തിന് അമ്മായിയമ്മയുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റെല്ലാ സാഹചര്യങ്ങളുമുണ്ട്. കുടുംബമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വള്ളമുണ്ട്, വലയുണ്ട്, സഹപ്രവർത്തകരുണ്ട്. അങ്ങനെ നല്ല വിധത്തിൽ കുടുംബജീവിതം നയിച്ചു പോകവേ ഒരു നാൾ കർത്താവ് യേശു ജീവിതത്തിലേക്ക് കടന്നു വന്നു. യേശു അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് എല്ലാം മറന്ന് യേശുവിനെ അനുഗമിച്ചു. അങ്ങനെ വർഷങ്ങൾ നീങ്ങി. ഇടയ്ക്ക് വെച്ച് നല്ല നല്ല അനുഭവങ്ങളും പിന്നെ കുറച്ച് സാധാരണ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. താബോർ മലയിൽ വെച്ച് രൂപാന്തരീകരണം നടക്കുമ്പം യേശുവിനെ നേർക്കുനേർ കണ്ടതാണ്. യേശു രൂപാന്തരപ്പെട്ട് സ്വർഗീയ പ്രഭയോടെ നിൽക്കുന്നത് നേർക്കുനേർ കണ്ട കണ്ണുകളാണ് പത്രോസ് അപ്പസ്തോലന്റെ കണ്ണുകൾ. അതുപോലെ യേശു ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, വളരെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്വർഗരാജ്യ പ്രബോധനങ്ങളും നൽകുമ്പോൾ യേശുവിന്റെ തൊട്ടടുത്ത് നിന്ന ആളാണ്. യേശുവിന് അത്ഭുതങ്ങളിൽ മിക്ക അത്ഭുതങ്ങളിലെയും തൊട്ടടുത്ത് നിന്ന് കണ്ട ദൃക്സാക്ഷിയാണ് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ സ്നേഹം ഒരുപക്ഷെ ഒരു പരിധിവരെ കൂടുതൽ അനുഭവിച്ച ഒരാളാണ് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിനെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പടയാളികൾ ബന്ധിച്ചു. ശിഷ്യന്മാർ എല്ലാവരും ചെതറിയോടി. പത്രോസ് ലീഹായും ആ കൂട്ടത്തിൽ ഓടി എന്ന് വേണം ചിന്തിക്കാൻ. അങ്ങനെ ഓടുമ്പോഴും പത്രോസിന്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരിക്കും. ഞാൻ ഇതല്ലായിരുന്നു ചെയ്യേണ്ടത്. തന്റെ ഗുരുവിനെ അവർ പിടിച്ചുകെട്ടി. യേശുവിനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു. പട്ടാളക്കാരുടെ നടപടിക്രമം അനുസരിച്ച് അവർ യേശുവിനെ കൊണ്ടുപോവുകയാണ്. ചിലപ്പോൾ മർദ്ദനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അനാവശ്യം അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാവും. കാരണം ഈ പട്ടാളക്കാരുടെ കൂടെ വന്നത് യേശുവിനോട് തീർത്താൽ തീരാത്ത കലിയോടെ നടന്നിരുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ചീത്ത വിളിക്കുകയും ദുഷിക്കുകയും പലതരത്തിലുള്ള അപമാനകരമായ വിധത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് കൂടെ നിൽക്കേണ്ട ഞാനാണല്ലോ ഈ ഓടിപ്പോണതെന്ന് ഓടുന്ന സമയത്ത് പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ശരി, അങ്ങനെ പത്രോസ് അപ്പസ്തോലൻ ആ വേദന ഉണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ വേറെ അകന്നകന്നു പോവുകയാണ്. അങ്ങനെ യേശു ഒറ്റയ്ക്ക് പട്ടാളക്കാരുടെ നിയന്ത്രണത്തിൽ അങ്ങോട്ട് പോയി. അതിനുശേഷം പീലാത്തോസിന്റെ ഭവനത്തിലെത്തി. അവിടെ നിൽക്കുന്ന സമയത്ത് യേശു വളരെ കഠിനമായ വേദനയും കഠിനമായ ആ മണിക്കൂറിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ പത്രോസ് അപ്പസ്തോലൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് അപ്പസ്തോലനെ കണ്ടപ്പോൾ അവിടെയുള്ള ചിലർ പറഞ്ഞു, ഇവനും യേശുവിന്റെ കൂടെ ഉള്ള ആള് തന്നെ. അപ്പോൾ മൂന്ന് തവണ പത്രോസ് അപ്പസ്തോലൻ യേശുവിനെ പരിചയമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ളതാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരുപാട് കൺവെൻഷനുകൾ കൂടിയാലും ഒരുപാട് തവണ നമ്മൾ ഈശോയോട് നല്ല അടുപ്പോ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു അനുഭവം പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് കർത്താവിന്റെ കാര്യങ്ങളിൽ മുഴുകി വർഷങ്ങൾ കർത്താവിന്റെ കൂടെ പോയതാണ്. പക്ഷേ എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, ഞാൻ എന്തുകൊണ്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത ഇതൊക്കെ ചെയ്യുന്നു എന്ന ഒരു വേദന അനേകർ ഇതേ ഒരു അവസ്ഥയിലൂടെയാണ് പത്രോസ് അപ്പോസ്തലൻ കടന്നു പോകുന്നത്. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ഹൃദയത്തിൽ സ്നേഹമുണ്ട്, പക്ഷെ അദ്ദേഹം തള്ളി പറയുകയാണ്, എനിക്കറിയാൻ പാടില്ല ആരാണ് ഈ നസറായൻ, ആരാണ് യേശു, എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് പത്രോസ് അവിടുത്തെ നിഷേധിക്കുന്ന ഒരു രംഗമാണ് പീലാത്തോസിന്റെ ഭവനത്തിൽ ആ തീ കായുന്ന രംഗത്ത് നമ്മൾ കാണുന്നത്. അതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൂന്നാമത്തെ തവണ നിഷേധിച്ചപ്പോഴാണ് പെട്ടെന്ന് കോഴി കൂവുന്നത്. കോഴി കൂവുന്ന സമയത്ത് പത്രോസ് അപ്പോസ്തലൻ ഓർത്തു. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 22 അധ്യായത്തിൽ 30, 60, 61, 62 തിരുലിഖിതങ്ങൾ. പത്രോസ് പറഞ്ഞു, മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇത് ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ആ ഒരു മണിക്കൂർ ഞങ്ങൾ നോർത്തു നോക്കി. പത്രോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിന്റെ വേദന നോർത്തു നോക്ക്. യേശു ക്രിസ്തുവിന്റെ ആ ഒരു കടാക്ഷം. യേശു ക്രിസ്തു കോപത്തോടെ നോക്കിയിട്ടില്ല, അത് ഉറപ്പാ. യേശു ക്രിസ്തു തിരിഞ്ഞ് ഒന്ന് നോക്കി. പത്രോസ് അപ്പോസ്തലൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. എത്രയോ എത്രയോ വേദന, എത്രയോ തരത്തിലുള്ള വികാരങ്ങളായിരിക്കും ആ ഹൃദയത്തിലൂടെ. കാരണം ഇത്രമാള് 3 കൂടെ കൊണ്ടുവരുന്ന ഗുരുവിനെ നിർണായക സമയത്ത് കൂടെ നിന്നില്ലെന്ന് മാത്രമല്ല, സഹായിച്ചില്ലെന്ന് മാത്രമല്ല, വേദനയിൽ പങ്കുചേർന്നില്ലെന്ന് മാത്രമല്ല, ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ഗുരുവിനെ അറിയില്ല എന്ന് പോലും പറഞ്ഞ് പരിപൂർണ നന്ദികേട് ഉണ്ടായി. നന്ദികേട് ഉണ്ടായി, തിരസ്കരണം. അത് ഗുരു കാണുകയും ചെയ്തു. യേശു തിരിഞ്ഞു നോക്കി. പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാണ്. അപ്പോ ആ ഒരു ഓർമ്മയിലെങ്കിലും ഇവനെ നന്നായി ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് യോഹനാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ 1-19 തിരുലിഖിതങ്ങളാണ്. കുറെ കഴിഞ്ഞപ്പോ യേശുവിന്റെ കുരിശുമരണം നടന്നു, യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, സ്ലീഹമാർ മറ്റു ശത്രുക്കളാൽ വേട്ടയാടപ്പെടാൻ തുടങ്ങി. ഇവരൊരു മുറിയിൽ കയറി വളരെ രഹസ്യത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ഇരുന്നു. പ്രത്യേകിച്ച് ഒരു അനുഭവവുമില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ പത്രോസിലേക്ക് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഗുരു അവരോട് പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പത്രോസ് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. കൂടത്തിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും തന്നെ പത്രോസിന്റെ കൂടെ മീൻ പിടിക്കാനും കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അതാണ് തിബേരിയാസ് കടൽ തീരത്തെ രംഗം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യേശുവിന്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന് മരണശേഷം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അരക്ഷിതാവസ്ഥ. അതിൽ പത്രോസാണ് നേതാവ്. പത്രോസിന്റെ മനസ്സിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അരക്ഷിതാവസ്ഥ, അനിശ്ചിതാവസ്ഥ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേദനയിലൂടെ പത്രോസ് അപ്പോസ്തലൻ കടന്നു പോവുകയാണ്. എന്തായാലും പത്രോസ് അപ്പോസ്തലൻ വീണ്ടും കർത്താവിന്റെ വഴികളോ കർത്താവിന്റെ വാക്കുകളോ ഓർത്ത് അവിടെ ഇരിക്കാതെ അദ്ദേഹം വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി തിബേരിയാസ് കടൽ തീരത്തേക്ക് പോയി.
അങ്ങനെ ആ രാത്രി അവര് കടൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് അവർക്ക് സാധിക്കുന്നതുപോലെ അവർക്ക് അറിയാവുന്നതുപോലൊക്കെ വല വീശുകയും മീൻ പിടിക്കാൻ വേണ്ടിയുള്ള സർവ സാമർത്ഥ്യം അവർ പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് ആ രാത്രി മീനൊന്നും കിട്ടിയില്ല. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും ശരി. അവനങ്ങനെ നേരം വെളുക്കുന്നത് വരെ അലഞ്ഞു. പ്രഭാതമായപ്പോൾ വളരെ ഏർലി മോർണിംഗ്, ആ പ്രഭാതത്തിന്റെ ആ ഒരു പ്രഭാതത്തിന്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ കടൽ തീരത്ത് കർത്താവ് വന്നു നിന്ന് അവരെ വിളിക്കുന്ന രംഗമാണ് 21-ാം അധ്യായത്തിൽ 1 തൊട്ടുള്ള ഭാഗ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് കടൽത്തീരത്ത് നിന്ന് വിളിച്ച്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വലുതും കിട്ടിയോ എന്ന് ചോദിച്ച് കടൽത്തീരത്ത് നിന്ന് വിളിക്കുകയാണ്. പത്രോസും കൂട്ടരും വേഗം കടൽത്തീരത്തേക്ക് വന്നു. കടൽത്തീരത്ത് വന്നപ്പോ കർത്താവ് അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അപ്പവും മീനും കൊടുക്കുകയാണ്. ശിഷ്യന്മാരെല്ലാം വിശന്ന് ആക്രാന്തം പൂണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അതെല്ലാം വാരിവാരി കഴിച്ചിട്ടുണ്ടാവും. പത്രസഭസോലനും കൊടുത്തു. പത്രസഭസോലൻ അത് കഴിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പത്രസഭസോലൻ ഓർമ്മ വന്നു, 3 വർഷം ഗുരുവിന്റെ കൂടെ കൊണ്ടുനടന്ന് ഈശോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് എന്ന നിലയ്ക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളാണ് പത്രോസ്. പത്രോസിനെ കാണുമ്പോഴല്ല ഈശോയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്റെ കാലശേഷം എന്റെ സഭയ്ക്ക് ആദ്യത്തെ നേതാവായി കർത്താവ് മനസ്സ് കണ്ട ആള്, ഈ ശിഷ്യന്മാർക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കർത്താവ് പ്രത്യേക തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ ആള്. പക്ഷേ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വന്നത് നിരന്തരമായ നന്ദി കേട്, നിരന്തരമായ വീഴ്ച. അവിടെ പീലാദോസിന് വീട്ടിൽ വെച്ച് കർത്താവിനെ നിഷേധിച്ചെന്ന് മാത്രമല്ല, ഇപ്പോ സ്നേഹന്മാരെ കൂട്ടി മീൻ പിടിക്കാൻ പോവുക, ഒരു പരിപാടിക്ക് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ആ കടൽ തീരത്ത് നിന്ന് വിളിച്ച് അപ്പവും മീനും കൊടുത്തു. പത്രോസിനിപ്പം ന്യായമായും പല ഓർമ്മകൾ. അന്ന് ഗെത്തമൻ തോട്ടത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം കാണുക. അതിനിടയ്ക്കാണ് നന്ദികേടുകൾ ഒരുപാട് വന്നിരിക്കുന്നത്, ഒരുപാട് താളപ്പഴകൾ വന്നു. അതിനുശേഷമാണ് ന്യായമായും കർത്താവിന് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്, നിങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് എന്നെ വേണം പറയാനെന്ന് പറഞ്ഞ് കർത്താവിന് പലതും വേണമെങ്കിൽ ഇപ്പൊ ഇവരോട് പറയാം. ഒരക്ഷരം കർത്താവ് അവരോട് സംസാരിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് പത്രോസപ്പസ്തോലനെ വിളിച്ചിട്ട് പറയാണ്, പത്രോസ് കർത്താവിന്റെ കയ്യില് അല്ലെങ്കിൽ കർത്താവ് തന്റെ തിരുരക്തം ചിന്തി തന്റെ തിരുശരീരം നൽകി തന്റെ ജീവൻ അർപ്പിച്ച് സ്ഥാപിച്ച തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ് അപ്പസ്തോലനെ കർത്താവ് അചകണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. അതാണ് 21-ാം അധ്യായം 15 മുതൽ പത്രോസ് അജപാലകൻ. പത്രോസ് അജപാലകൻ എന്നാണ് ഹെഡിങ് തന്നെ. ന്യായമായും പത്രോസിന്റെ ഹൃദയം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിതിന് യോഗ്യനല്ല, ഞാനിതിന് അനർഹനാണ്, എന്നേക്കാൾ യോഗ്യതയുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. ആ യോഹന്നാൻ ശ്ലീഹ ഇത്രയൊന്നും ഉപദ്രവി നല്ല മനുഷ്യൻ, നല്ല നീറ്റായിട്ട് കർത്താവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നതാ. ആ കുരിശിന്റെ കൂടി യോഹന്നാഥിലേക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഈശോ മരിക്കും, ആ കുരിശിനോട് ശരിക്കും പത്രോസ് കൂടെ നിൽക്കേണ്ടതായിരുന്നു, നിന്നില്ല. ആ സമയത്ത് പേടിച്ചോ, ജീവന് ഭയന്നോ, മറ്റേ പല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അവിടെ അകന്ന് വേറെ എവിടെയായിരുന്നു. യോഹന്നാഥിലേക്ക് അപ്പോഴും കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. യോഹന്നാഥിലേക്ക് അടുത്ത് അനുഗമിച്ചു. ആ യോഹന്നാഥിലേക്ക് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ താക്കോലെടുത്ത് പത്രോസിന് കൊടുത്തിരുന്ന പത്രോസ് നീതി പിടിച്ചോളാൻ പറഞ്ഞു. നിനക്കാണിത് പറ്റി, നീതി പിടിച്ചോളാൻ പറഞ്ഞു. നോ, കർത്താവിന്റെ ഒരു ദയ കണ്ടോ, ഒരു ദയ കണ്ടോ. വേറെയും പലരും ഉണ്ട് കർത്താവിനോട് ഒരുപാട് സ്നേഹിച്ച് നിശബ്ദത്തിൽ അടുത്തടുത്ത് നിന്നവര്, എടുത്തു ചാടി ഓടിപ്പോയ ഈ പത്രോസിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നിശ്ചിപ്പിച്ചു നോക്കിയ. യോഗ്യര് പലരും അടുത്തിരിക്കുക, എന്നാൽ ഈശോ താക്കോലെടുത്ത് പത്രോസെ ഇതിന്റെ കയ്യിൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരുണ നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് ചിന്തിച്ചപ്പോ ദൈവത്തിന്റെ ദയ എന്റെ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി എനിക്ക് വെളിപ്പെട്ടു. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകളിൽ 1146-ാമത്തെ ഖണ്ഡിക അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, ഏറ്റവും വലിയ പാപികൾ എന്റെ കരുണയിൽ ആശ്രയിക്കട്ടെ, മറ്റാരെയുംകാൾ അവർക്കാണ് എന്റെ കരുണയുടെ ആഴങ്ങളിൽ ശരണപ്പെടാനുള്ള ഏറ്റവും വലിയ അവകാശം. എന്റെ കരുണ അപേക്ഷിക്കുന്ന ആത്മാക്കൾ
എന്നെ ആനന്ദിപ്പിക്കുന്നു. സത്യത്തിൽ ഒരുപാട് നമുക്ക് വേദനയും വിഷമമുള്ള സംഗതിയാണ്. ഞാൻ ഇത്രയും ദൈവത്തിന് 10, 15, 20 വർഷം ഈ നവീകരണത്തിലേക്ക് വന്നിട്ട് എന്നിട്ടും ഞാനിത് ചെയ്തല്ലോ എന്ന് വേദനിക്കുന്ന ആത്മാക്കളോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ദയനീയത കണ്ട് നിങ്ങൾ കർത്താവിൽ നിന്ന് അടുത്തേക്ക് വരാൻ, കർത്താവിന്റെ അടുത്തേക്ക് വരാൻ ഭയപ്പെടരുത്. ആത്മാവിന്റെ ദയനീയത, നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ദയനീയത കണ്ട് നിങ്ങളുടെ കർത്താവിന്റെ അരികിലേക്ക് വരാൻ നിങ്ങൾ ഭയപ്പെടരുത്. എന്റെ കരുണ അപേക്ഷിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതിലും അധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യും. അവർ അപേക്ഷിക്കുന്നു. അപ്പൊ പത്രോസ്ലിഹ സത്യത്തിൽ അവിടെ ഇരിക്കുമ്പോൾ പത്രോസ്ലിഹ സഭയുടെ തലവനാകാൻ പോയിട്ട് ഒരു സാധാരണ മെമ്പറെ കർത്താവിന്റെ ഒരു പാദാന്തികത്തിൽ ഇരിക്കാനുള്ള, കർത്താവിന്റെ കൂടെ നടക്കാനുള്ള അനുഗ്രഹം അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ താക്കോൽ എടുത്തു കൊടുത്തു പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ നോട്ടെന്ന് പറഞ്ഞു. അവർ അപേക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെയധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യും. എന്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെ പോലും ശിക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, എന്റെ അഗാധവും അഗ്രാഹ്യവുമായ കരുണയാൽ ഞാൻ അതിനെ നീതീകരിക്കും, കർത്താവ് പറയാണ്. പിന്നെ കർത്താവിന് സ്വന്തം റിസ്കിൽ ആത്മാവിനെ നീതീകരിച്ച് അത് ആഗ്രഹിക്കുന്ന കൂടുതൽ കൃപകൾ കൊടുത്ത് അതിനെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കും. വീണ്ടും പറയാണ്, എഴുതുക, നീതിയുള്ള ന്യായാധിപനായി വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. അപ്പൊ കരുണയുടെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചെയ്തിന് പറഞ്ഞേ ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ വേദന നാം അറിയുന്നതിലും വളരെ ശക്തമായി വളരെ ആഴത്തിൽ അറിയുന്ന നമ്മുടെ കർത്താവിന്റെ ദയയെക്കുറിച്ച് ഞാനും നിങ്ങൾ